ചായയുടെ കൂടെ നല്ല അടിപൊളി മസാല പോപ്കോൺ. മസാല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വേഗമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ചോളം എടുക്കാം. നമുക്ക് ചോളം എടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കി കേട്ടോ. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പം പോപ്കോൺ കഴിക്കണം, കുറച്ചേ ഇരിക്കും. ഇതിപ്പോൾ ഞാനൊരു കുക്കറോ എടുത്തിട്ടുള്ള, കുക്കറോ പാനോ എന്തോ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാം, നല്ലപോലെ ചൂടാവട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെന്തോ ഒരു സ്റ്റെയിൻ ആട്ടോ, അത് പോയില്ലെന്നേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തവ കൈ പൊള്ളി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതുപോലെ ഇനി ഈ ചോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല, മൊത്തം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ വെച്ച് തീ കൂട്ടിയിട്ടേക്കണം, അല്ലെങ്കിൽ അത് ഒരുമിച്ച് അതായത് ഇതായിട്ട് വരത്തില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട, അടച്ചു വയ്ക്കാം. നമുക്ക് ഞാനിതിലോട്ട് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഒത്തിരിയും വേണ്ട ഉപ്പുപൊടി. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഞാനിതായതുകൊണ്ട് ഈ തെങ്ങി മാറ്റിയായിരുന്നു, എന്താ പറയണ്ടേ, ആ കറുത്ത സാധനമില്ല. എന്നിട്ട് ഇതേപോലെ വെയിറ്റ് ഇടരുത്, അടച്ചു വയ്ക്കാം. അത് അവിടെ ഇരുന്നോട്ടെ. ഇനി പൊട്ടലും തെറി പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം. നമ്മളെ വെയിറ്റ് ചെയ്യാം. ആയില്ല, ആയുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. എങ്ങനെയുണ്ടെന്നൊന്ന് തുറന്നു നോക്കാം. ആയി ആയി. ഇനിയിപ്പോൾ നമ്മളൊട്ടും പിന്നെ അടച്ച് മീൻസ് തുറന്നു വയ്ക്കരുത്, കാരണം മുഴുവൻ വെളിയിപ്പോവും. ഇനിയിപ്പോൾ അടച്ച് കഴിഞ്ഞ് വെച്ച് അതല്ല അല്ലേ പൊട്ടി തെറിച്ച് വെളിയിപ്പോവും. അപ്പോൾ ഇനി കേൾക്കുന്ന ഈ സൗണ്ട് ഉണ്ടല്ലോ, അത് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇനിയിപ്പോൾ തുറന്നു നോക്കണ്ട, ആ മുഴുവൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു 4-5 മിനിറ്റ്. എല്ലാം റെഡിയായി, ഒരേപോലെ റെഡിയായി. ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അതല്ല എന്താ പറയുക, റോസ്റ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത പടി നമുക്ക് റോസ്റ്റ് ചെയ്യാം. അല്ല അല്ല, അടിപൊളി ചോളം കണ്ടില്ലേ. ഇതിനു വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയങ്ങ ഒന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. അങ്ങനെ ഒരുപാട് മസാലയൊന്നും ചേർക്കത്തില്ല കേട്ടോ, എനിക്ക് ഒത്തിരി മസാലയൊന്നും ഇഷ്ടമല്ല. അതായത് കുരുമുളക് ഇതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം. ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്രയും ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പോപ്കോൺ എല്ലാം ഇതിനകത്തോട്ട് അങ്ങ് തട്ടാം. എന്നിട്ട് ഇത് ചുമ്മാ ഇതുപോലെ ഒന്ന് കിളക്കിയെടുക്കാം. അപ്പം നല്ല രുചിയായിരിക്കും പോപ്കോൺ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 4 മണി കാപ്പി മസാല പോപ്കോണും ചായയും നന്നായിട്ടാണ് മിക്സ് ചെയ്ത്. എരിയൊക്കെ വേണ്ടോ, ഇച്ചിരി കൂടുതൽ എരിയൊക്കെ ഇടാം കേട്ടോ. നല്ല രുചിയായിരിക്കും ഇങ്ങനെ പോപ്കോൺ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ 20-30 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പോപ്കോൺ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ചായയും കൂട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പഴച്ച പോപ്കോൺ ഉണ്ടാക്കി ഇഷ്ടം പോലെ കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും.